ഹായ് ഫ്രണ്ട്സ് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരും അനുബന്ധ വിവരങ്ങൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി മന്ത്രിസഭയുടെ ഭരണപരമായ തീരുമാനങ്ങൾ എല്ലാം രാഷ്ട്രപതി അറിയിക്കുന്നത് പ്രധാനമന്ത്രി ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നതാര് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നതിനുള്ള അടിസ്ഥാന പ്രായം ഇരുപത്തഞ്ച് വയസ്സ് ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തി നാല് വരെയാണ് ഭരണം നടത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാവ് സ്വരൂപ റാണി ജവഹർലാൽ നെഹ്റുവിൻ്റെ അനുജത്തി വിജയലക്ഷ്മി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യ കമല നെഹ്റു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ജവഹർലാൽ നെഹ്റു ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനം ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആരുടെ കാലത്താണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയും ലോകവും എന്ന ഗ്രന്ഥം രചിച്ചത് ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഏകത എന്ന കൃതി എഴുതിയത് ജവഹർലാൽ നെഹ്റു ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വന്നത് ആരുടെ സമയത്താണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പതിനെട്ട് മാസം എന്ന കൃതി എഴുതിയ രചിച്ചത് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തി വനം ഏതു നദിയുടെ തീരത്താണ് ശാന്തിവനം വനം സ്ഥിതി ചെയ്യുന്നത് യമുന സോവിയറ്റ് റഷ്യ എന്ന കൃതി ആരുടെ ജവഹർലാൽ നെഹ്റു ചേരുചേരാ നയത്തിൻ്റെ സൃഷ്ടാവായി കണക്കാക്കുന്ന ഇന്ത്യക്കാരൻ ജവഹർലാൽ നെഹ്റു അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുൽസാരിലാൽ നന്ദ എന്ന പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയിലെ ഏക താൽക്കാലിക പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ ഗുൽസാരിലാൽ നന്ദയ്ക്ക് ഭാരത രത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എത്രാമത്തെ വയസ്സിലാണ് ഗുൽസാരിലാൽ നന്ദ അന്തരിച്ചത് നൂറാമത്തെ വയസ്സിൽ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയിൽ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി രണ്ടു തവണ പ്രവർത്തിച്ച ഏക വ്യക്തി ഗുൽസാരിലാൽ നന്ദ ഗുൽസാരിലാൽ നന്ദയുടെ സമാധിസ്ഥലം നാരായൺ ഘട്ട് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയിൽ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി രണ്ടു തവണ പ്രവർത്തിച്ച ഏക വ്യക്തി ഗുൽസാരിലാൽ നന്ദ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക